ട്രാവൽ സ്കെച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നമ്മൾ ട്രാവലിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തതും നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്തതും. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് ആർട്ട് വർക്കുകൾ, അതായത് കുറച്ച് പെയിൻറ്റിങ്ങും കുറച്ച് പെൻസിൽ ഡ്രോയിങ്ങും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. കൊറോണ കാരണം ലോക്ക്ഡൗൺ വന്നതോടുകൂടി സമയം പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രോയിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിനായിട്ട് ഓയിൽ പേസ്റ്റൽസ് ഉണ്ട്, കളർ പെൻസിലുണ്ട്, അതുപോലെ അക്രിലിക് കളേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസ് എൻ്റെ വരച്ച ചിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയത്, ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങിയത് ഈ ഒരു പിക്ചർ വരച്ചാണ്. ഇതിങ്ങനെ യൂട്യൂബിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടിയൊരു ഫോട്ടോ ആണ്. അപ്പോൾ കണ്ട് അങ്ങനെ തോന്നി വരക്കാൻ തുടങ്ങിയാണ്. ഇത് ഞാൻ വരച്ചിരിക്കുന്നത് വെച്ചാൽ അപ്സരയുടെ ഓയിൽ പേസ്റ്റിൽ ഉപയോഗിച്ചിട്ടാണ്. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ലോക്ക്ഡൗൺ സമയത്ത് ചിത്രം. രണ്ടാമത് വരച്ചത് ഞാൻ ഇതായിരുന്നു, ഇതും ഇതുപോലെ തന്നെ ഒരു കൗതുകം കൊണ്ട് വരച്ചതായിരുന്നു. ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ അപ്സരയുടെ പെൻസിലാണ്. പെൻസിൽ ഡ്രോയിങ്ങിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്സര പെൻസിൽസ് തന്നെയാണ്. അപ്സരയുടെ 2B, 4B, 8B, 10B ഒക്കെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഫോട്ടോയിൽ ഞാൻ വരച്ചിരിക്കുന്നത് ഓയിൽ പേസ്റ്റൽ തന്നെയാണ്, സെയിം അപ്സരയുടെ ഓയിൽ പേസ്റ്റൽസ്. ഇതിൻ്റെ വരക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ മാത്രം ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ കമൻറ്റുകളും സജഷൻസും എല്ലാം ഷെയർ ചെയ്യുക. ഇതും ഓയിൽ പേസ്റ്റൽ തന്നെയാണ്, ഓയിൽ പേസ്റ്റൽസ് ക്രയോൺസ് അതുപയോഗിച്ച് വരച്ചതാണിത്. സെയിം അപ്സരയുടെ തന്നെയാണ്. ഈ ചിത്രത്തിലാണ് എനിക്കൊരു ഡിഫറൻ്റ് ആയിട്ട് കുറച്ച് കഴിവുകൾ കാണിക്കാൻ വേണ്ടി പറ്റിയത് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ചെകിളകൾ അല്ലെങ്കിൽ ഇതിൻ്റെ സ്കെയിൽസ് ഒക്കെ ചെയ്ത് വെച്ചാൽ ഒരു പ്രത്യേക ടെക്നിക് ഉപയോഗിച്ച് വരച്ചതാണത്. അത് പെയിൻറ്റിനോട് വരച്ചതൊന്നുമല്ല, അത് ടെക്നിക് ഉപയോഗിച്ചതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഉണ്ട് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതും ആദ്യമായിട്ട് ചെയ്ത് തന്നെയാണ്, ഓയിൽ പേസ്റ്റൽസ് ഉപയോഗിച്ചിട്ട് ഒരു റെയിൻ ഗ്ലാസിലേക്ക് കൂടി വെള്ളം വരുന്നതിൻ്റെ കൂടി കാണുന്ന അങ്ങനെ ഒരു ടൈപ്പ്. ഈ ചിത്രം, ഇത് നമ്മുടെ ഹൾക്ക്, എല്ലാവർക്കും പരിചയമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ വരച്ചത് വെച്ച് കഴിഞ്ഞാൽ ഫേബർ കാസലിൻ്റെ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ്, കളർ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, മൾട്ടി കളർ ഫേബർ കാസിൽ. ഇതിൻ്റെ 42 ഷെയ്ഡ് വരുന്നൊരു പാക്കറ്റ് ഉണ്ട്, അതായിരുന്നു. അതിൻ്റെ പാക്കറ്റൊക്കെ ഇപ്പോൾ കളഞ്ഞുപോയി. ഈ പെൻസിലായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇതിന്. ബാക്കി ഒന്ന് രണ്ട് ചിത്രങ്ങളോട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ ഞാൻ ആദ്യമായി ട്രൈ ചെയ്തതാണ് അക്രിലിക് പെയിൻറ്റിങ്. അക്രിലിക് പെയിൻറ്റിങ്ങിൽ എൻ്റെ ആദ്യത്തെ പെയിൻറ്റിംഗ് ആയിരുന്നു ഇത്. ഇത് സ്പെഷ്യൽ ക്യാൻവാസ് ബോർഡിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ ക്യാൻവാസ് ബോർഡ് എന്ന് പറയുന്നത് ക്യാമലിൻ്റെ A4 സൈസ് ക്യാൻവാസ് ബോർഡാണ്. സ്പെഷ്യലായിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു, ഞാൻ ആക്കിയതൊന്നുമല്ല. സെയിം അക്രിലിക് പെയിൻറ്റിങ്ങിൽ ഞാൻ എൻ്റേതായ ഭാവനയിൽ ഒരു മോഡേണായിട്ട് ട്രൈ ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ഇത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഞാൻ ചിന്തിച്ച് എന്തൊക്കെയാണെന്ന്. ഞാൻ എൻ്റെ കലാവാസനയിൽ നമ്മുടെ ജീവിതം അതിനുള്ള കാപ്പെട്ട കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് ഇത് വരച്ചിട്ടുള്ളത്. പക്ഷെ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്ത ഏറ്റവും അവസാനമായി ട്രൈ ചെയ്ത ഒരു അക്രിലിക് പെയിൻറ്റിംഗ് ആണിത്. ഇത് ഈ ഈ വീഡിയോ അധികം ക്ലിയർ ആവുന്നില്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ വരച്ച് കഴിയുമ്പോൾ ഈ അക്രിലിക് പെയിൻറ്റിംഗ് നല്ല ഗ്ലൈസിംഗ് ഒക്കെ ഉണ്ട്, നല്ല ഗ്ലോസ് ഉണ്ട്. അതിപ്പോൾ ഇതിൽ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണുന്നില്ലാന്ന് തോന്നുന്നത്, നല്ല ഗ്ലോസ് ഒക്കെയുള്ള ഒരു ചിത്രമാണിത്. അവസാനമായിട്ട് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിത്രമാണിത്. വീട്ടിൽ ഞാൻ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടാണ് ഇത്. ഇത് ഞാൻ തന്നെ വരച്ചതാണ്, അപ്സരയുടെ ഗ്രാഫൈറ്റ് പെൻസിലും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഫേബർ കാസലിൻ്റെ കളർ പെൻസിലും, ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് ചിത്രം വരച്ചിരിക്കുന്നത്. ബാക്കി ഒന്ന് രണ്ട് ചിത്രങ്ങൾ ഇന്നും പ്രോസസ്സിലാണുള്ളത്, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ ആയില്ല. അത് അത് അതിൻ്റെ ഒക്കെ ഞാൻ വീഡിയോസ് വരയ്ക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട കമൻസും സജഷൻസും പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.